ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീട്ടിലെ സഭായത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. മഹാദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ഒന്നിച്ചുകൂടി ദൈവത്തിനും ധ്യാനിപ്പാനും പഠിക്കുവാനും ദൈവത്തെ ആരാധിപ്പാനും ലോകമെങ്ങുമുള്ള പൗർഷ്യം പ്രേക്ഷകർക്ക് ദൈവയുടെയാക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന ഒരു വിഷയം മർക്കോസിൻ്റെ സുവിശേഷം 2 ഒന്നു മുതലുള്ള വാക്യങ്ങളാണ്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് അനേക രോഗികൾക്ക് അത്ഭുത സൗഖ്യം നൽകി, അനേകർക്ക് വിടുതൽ നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. 3.5 അവൻ്റെ പരസ്യ ശുശ്രൂഷ അനേകർക്ക് അത്ഭുതകരമായ വിടുതലിനെ മുഖാന്തരമായി തീർന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ഇന്നലെ എന്ത് ചെയ്തോ അത് ഇന്ന് ചെയ്യുവാൻ അവന് കഴിയും. ഇന്ന് എന്ത് ചെയ്യുമോ എന്നേക്കും അവന് ചെയ്യാൻ കഴിയും. ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ മാറാത്തവനാണ്. ഈ സംഭവങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ പണ്ട് നടന്ന ചരിത്രമെന്നുള്ളതല്ല, ഇന്നും അതുപോലെ പ്രവർത്തിപ്പാൻ കർത്താവ് ജീവിക്കുന്നു, കർത്താവിന് കഴിയുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം. മർക്കോസിൻ്റെ സുവിശേഷം 2 അതിലെ പ്രാരംഭ ഭാഗമാണ് ഇന്ന് സംസാരിപ്പാനായി എൻ്റെ ഹൃദയത്തെ പ്രകാശനം തന്നിരിക്കുന്നതിൻ്റെ ആദ്യ വാക്യം ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കുന്ന 2. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ജനനം ബേത്ലഹേമിലായിരുന്നു, ശൈശവ വളർച്ച മിസ്രയീമിലായിരുന്നു, പിന്നീട് നസ്രത്തിലേക്ക് വന്നു. പരശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അവർ കഫർനഹൂമിലാണ് താമസിച്ചിരുന്നത്, യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും. യേശു സഞ്ചരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരുന്നു, എങ്കിലും അല്ലാത്തപ്പോഴവൻ വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നൊരു ദിവസമാണിത്. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. യേശുവിൻ്റെ വീട്ടിൽ, മറിയയുടെ വീട്ടിൽ, സഹോദരന്മാരുടെ വീട്ടിൽ യേശു ഉണ്ടെന്ന് ശ്രുതിയായപ്പോൾ വാതുക്കപ്പോലും ഇടവില്ലാതെ വണ്ണം വലിയ ജനക്കൂട്ടം അവിടെ കൂടി വന്നു. യേശു ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ ആളുകൾ അതിൻ്റെ പിന്നാലെ പോകും. കാനാവിലെ കല്യാണത്തിൽ ചെന്നിട്ട് അത്ഭുതം പ്രവർത്തിച്ചതിന് ശേഷം കാനാവിൽ നിന്ന് യേശുവും അമ്മയും സഹോദരന്മാരും കഫർനഹൂമിലേക്ക് വന്നു എന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. കഫർനഹൂമിലായിരുന്നു പിന്നീട് അവരുടെ താമസം. അവിടെ നടന്നൊരു സംഭവമാണ് ഇവിടെ വായിച്ചത്. വാതുക്കൽ പോലും ഇടവില്ലാതെ വണ്ണം ആൾ വന്നുകൂടി, വലിയ ആൾക്കൂട്ടം വന്നു. യേശു വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. യേശു വന്നു, യേശു വന്നിട്ടുണ്ട്, വീട്ടിലുണ്ട്. അറിഞ്ഞവരറിഞ്ഞവർ അങ്ങോട്ട് ഓടാൻ തുടങ്ങി. എല്ലാവരും കൂടെ അവിടെ ചെന്നു, വലിയ കൂട്ടമായി. ആ സമയത്ത് ഒരു അത്ഭുതം നടക്കുകയാണ്, അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. അപ്പോൾ 4 ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. 4 ഇയാൾക്കൂട്ടം തിങ്ങിക്കൂടിയിടത്തേക്ക് 4 വന്ന് വെറും കൈയായിട്ടല്ല, ഒരു കിടക്കയുണ്ട്, കിടക്കയിൽ പക്ഷവാതക്കാരനായ ഒരു രോഗിയുണ്ട്. അതുകൊണ്ട് അവർക്ക് അകത്ത് പ്രവേശിപ്പാൻ കഴിയാതെ പുരുഷാരത്വം അവനോട് സമീപിച്ചുകൂടായികയാൽ അവരിരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു. മേൽപ്പുര പൊളിച്ചു, യേശു ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ചു. രോഗിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഇറക്കുവാൻ 4 ചേർന്ന് ചുമന്നുകൊണ്ടുവന്ന
പക്ഷപാതക്കാരനായ രോഗിയെ യേശു എന്ന് പ്രസംഗിക്കുന്ന സ്ഥലത്ത് യേശുവിൻ്റെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാൻ മേൽപ്പുര തുറന്നു. യേശുവിൻ്റെ വീടിൻ്റെ മേൽപ്പുര തുറന്നു. മറിയയുടെ വീടിൻ്റെ മേൽപ്പുര തുറന്നു. അന്ന് മേൽപ്പുരയെ തുറന്നില്ലെങ്കിൽ കാൽവരി കുന്നിൻ്റെ മുകളിൽ ഉയർത്തപ്പെട്ട മരക്കുരിശിൽ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച് കൊല്ലുവാനായിട്ട് അവർ ശരീരം വെട്ടി തുറന്നു. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചുകൊടുത്ത രക്ഷകനായിരുന്നു ക്രിസ്തു. നാലാളൊരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നു. അവരുടെ പ്രതിഷ്ഠ, അവർക്ക് വേണമെങ്കിൽ കൈയും വീശു വരാം, അവർക്ക് വേണമെങ്കിൽ നേരത്തെ വരാം, അവർക്ക് വേണമെങ്കിൽ മുൻപിലത്തെ സീറ്റിലിരിക്കാം. അവർ തീരുമാനിച്ചു നമ്മുടെ അടുത്ത വീട്ടിലെ ഒരു മനുഷ്യൻ കിടക്കയിൽ കിടക്കുകയാണല്ലോ, പക്ഷപാതക്കാരനാണല്ലോ, അവന് എഴുതേക്കാൻ കഴിയില്ലല്ലോ, അവൻ തനിയെ യോഗസ്ഥലത്ത് പാനൊക്കെയില്ല, നമുക്ക് നാല് പേർക്ക് ചുമന്നുകൊണ്ട് പോകാം. അവർക്ക് അവനോടുള്ള സ്നേഹം, അവനെ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ പോകാൻ തീരുമാനിച്ചു. മറ്റുള്ളവരെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലാനുള്ള വലിയ ആത്മഭാരം നമുക്കുണ്ടാകണം. നമ്മൾ മാത്രം രക്ഷിക്കപ്പെട്ടു, നമ്മൾ മാത്രം ദൈവത്തിൽ ആശ്രയിച്ചു, നമ്മൾ മാത്രം അനുഗ്രഹം പ്രാപിച്ചു എന്നുള്ളതല്ല. ഈ അനുഭവം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേര്, അവർക്ക് തനിയെ വരാൻ കഴിവില്ല, അവരെ കൂട്ടിക്കൊണ്ടുവരുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. നാലു പേർ ഉയർന്ന് ചുമന്നുകൊണ്ടുവരികയാണ്. കിടക്കയിൽ കിടക്കുന്ന ഈ രോഗിയെ കിടക്കയോടുകൂടെ ചുമന്നുകൊണ്ടുവരികയാണ്. അവിടെ വന്നപ്പോൾ അകത്തോട്ട് കയറാൻ നിവൃത്തിയില്ല, നിറച്ച് ആളുകൾ വന്ന് കൂടിയിരിക്കുക. ഈ കിടക്കയുമായിട്ട് അകത്തോട്ട് കിടക്കാൻ നിവൃത്തിയില്ല, എല്ലാം അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വാതുക്കൽ പോലും ഇടവില്ലാതെ വേണം, തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ആളുകൾ. ഇത്രയും പ്രയാസം ഉണ്ടാവും ഞങ്ങൾ വിചാരിച്ചില്ല, ഇത് നമുക്ക് തിരിച്ചു കൊണ്ടുപോയി ഈ രോഗി അവൻ്റെ വീട്ടിലാക്കാമെന്ന് അവർ തീരുമാനിച്ചില്ല. അവർ വന്നിരിക്കുന്ന വിശ്വാസത്തോടെയാണ്. എന്ത് വിശ്വാസം? ഇവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടെത്തിക്കും, യേശു ഇവന് അത്ഭുത സൗഖ്യം കൊടുക്കും. വിശ്വാസമുള്ളവൻ തടസ്സങ്ങളെ കാണത്തില്ല, അടഞ്ഞ വാതിലവൻ കാണുന്നില്ല, അകത്തേക്ക് കയറാൻ മാർഗമില്ലല്ലോ എന്ന് അവൻ ഓർക്കത്തില്ല. അവൻ കണ്ടുപിടിക്കും, വാതിലില്ലാത്തടത്തൊരു വാതിൽ കണ്ടുപിടിക്കും. ഒരു വാതിലുമില്ലെന്ന് തോന്നുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. ഒരു വാതിൽ ദൈവം തുറക്കാൻ പോകുക. ഇവനു വേണ്ടി തുറന്ന വാതിൽ മേൽപ്പുരയാണ്. മേൽപ്പുര പൊളിച്ചു, മേൽപ്പുര പൊളിച്ചു മാറ്റിയിട്ട് അതുവഴി അവനെ താഴേക്ക് കെട്ടിയിറക്കി. എത്ര ഐക്യത വേണ്ടിയ ഒരു കാര്യമാണ്, ഒരേ മനസ്സിൽ ഒന്നിച്ചെയ്യേണ്ട കാര്യമാണ്. നാലു പേര് ചേർന്ന് ഒരുമിച്ച് ചെയ്യണം, അവരൊന്നിച്ച് ഐക്യതയോടെ ചെയ്യുകയാണ്. പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, കാണാൻ പറ്റുന്ന വിശ്വാസമായിരുന്നു, യേശു അവരുടെ വിശ്വാസം കണ്ടു. അല്ലെങ്കിൽ അവർ മേൽപ്പുര വിളിക്കത്തില്ല, അല്ലെങ്കിൽ അവനെ ചുമന്നുകൊണ്ട് ഇവിടെ വരത്തില്ല. നമ്മൾ മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ അതിനെ ദൈവം മാനിക്കും. യേശു അവരോട് വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ നിന്റെ പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നത് പറഞ്ഞു. ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവന്നിരിക്കുക, അവൻ്റെ രോഗം സൗഖ്യമാക്കാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ യേശു അവനെ നോക്കിയപ്പോൾ അവൻ ശരീരത്തിന് മാത്രമല്ല രോഗം, അവൻ്റെ അകത്ത് രോഗമുണ്ട്, ആത്മാവിന് രോഗമുണ്ട്, പാപത്തിൻ്റെ രോഗം. യേശു അവനെ പാപം മോചിച്ചു എന്ന് പറഞ്ഞു.
പാപം മോചിച്ചൊഴിയുമ്പോൾ അവന് ശരീരത്തിനും സൗഖ്യം വരും. അതാണ് യേശു പറഞ്ഞത്. പക്ഷെ അവിടെ ഇരുന്ന ശാസ്ത്രിമാര് ഇത് ദൈവദൂഷണമാണ്, ദൈവത്തിനല്ലാതെ പാപം മോചിപ്പാൻ ആർക്ക് കഴിയും എന്ന ഹൃദയത്തിൽ കുറ്റപ്പെടുത്തിയത് യേശു അറിഞ്ഞു. മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തകളെ ദൂരത്തൊന്ന് ഗ്രഹിപ്പാൻ യേശുവിന് കഴിയും. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? യേശു മനസ്സ് ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷവാതക്കാരനോട് തന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. ശരിക്കും അവന് സൗഖ്യമുണ്ടാകണം. ആത്മാവിൻ്റെ സൗഖ്യമാണ്, ആന്തരിക സൗഖ്യമാണ്, അത് ബാഹ്യരൂപത്തിൽ പിന്നീട് വെളിപ്പെടുകയാണ്. ആദ്യം അവൻ്റെ ആത്മാവിന് സൗഖ്യം കിട്ടി, അവൻ്റെ ശരീരത്തിന് സൗഖ്യം വരും. അവിടെ പല പ്രശ്നങ്ങളുടെയും കാരണം ആത്മീയമായിരിക്കും. പുറമേ ആ പ്രശ്നം കാണുന്നത്, പുറമേ കാണുന്ന പ്രശ്നം ആന്തരിക പ്രശ്നങ്ങളുടെ വെളിപ്പെടലായിരിക്കും. യേശുവിനതറിയാം. യേശു അവനെ വിവേചിച്ചു. യേശു അകത്തുനിന്ന് സൗഖ്യം നൽകുന്നവരാണ്. നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. നാലാളി ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടുവന്ന് അകത്തോട്ട് കിടക്കാനും വാതിക്കലിടവില്ലാഞ്ഞുകൊണ്ട് മേൽപ്പുര പൊളിച്ച് അകത്തോട്ട് ഇറക്കുമ്പോൾ യേശു പറയുകയാണ്, നിന്റെ പാപം മോചിച്ചു. ഈ പാപം മോചിക്കാനാണോ ഇവരിവിടെ വന്നത്? അതിനാണോ ഇവർ ഈ മേൽപ്പുരയൊക്കെ പൊളിച്ചത്? അല്ല, അവൻ്റെ സൗഖ്യം കിട്ടാനാ. പക്ഷേ യേശു എപ്പോഴും ചികിത്സ ആരംഭിക്കുന്ന അകത്തു നിന്നാ. അകത്ത് കർത്താവിന് സമാധാനം വന്നാൽ പുറമേ നിനക്ക് സമാധാനം ഉണ്ടാകും. അകത്ത് അവൻ്റെ വിശുദ്ധി വന്നാൽ പുറമേ നിനക്ക് വിശുദ്ധി ഉണ്ടാകും. അകത്തവൻ്റെ സൗഖ്യം വന്നാൽ പുറമേ നിനക്ക് സൗഖ്യം ഉണ്ടാകും. പലരുടെയും പ്രശ്നം പുറമേയുള്ള സൗഖ്യം മാത്രം മതി, അകമേ സൗഖ്യം വേണ്ട എന്നാണ്. എന്നാൽ കർത്താവ് ആദ്യം ചെയ്യുന്ന അകമേ ഒരു സൗഖ്യം കൊടുക്കും. കുറ്റം പറയാൻ ആളുകളുണ്ട്. അവര് ദൈവദൂഷണമാണ് എന്ന് പറഞ്ഞ് നിന്ദിക്കുകയാണ്, ഹൃദയത്തിൽ ചിന്തിക്കുകയാണ്. അവർ ചിന്തിക്കുന്ന യേശു ഗ്രഹിച്ചു. യേശു പക്ഷപാതക്കാരനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യത്തിന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ചലനമറ്റ് കിടക്കുന്നവൻ, കൈകാലുകൾ ചലിപ്പിക്കാൻ ശക്തിയില്ലാത്തവൻ, പക്ഷപാതക്കാരൻ, തറന്നു കിടക്കുന്ന രോഗിയോട് സൗഖ്യദായകനായ ക്രിസ്തു, അത്ഭുതങ്ങളുടെ ക്രിസ്തു അള്ളി ചെയ്തു, നീ കിടക്കേണ്ടത് വീട്ടിലേക്ക് പോക. യേശുവിൻ്റെ ഒരു വാക്കുമതി, അവിടെ അത്ഭുതം നടക്കും. യേശുവിൻ്റെ ശബ്ദം, യേശുവിൻ്റെ വചനം അവൻ്റെ ശരീരത്തിൽ വ്യാപരിച്ച് അവൻ എഴുന്നേറ്റു, കിടക്കെടുത്തു, അവൻ വീട്ടിലേക്ക് പോയി. കിടക്കെ കൊണ്ട് എന്തിനാ പോകാൻ പറഞ്ഞത്? രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങള്. പക്ഷേ ഇന്ന് വരെ ഒരു രോഗിയോടും പറഞ്ഞിട്ടില്ല സൗഖ്യം കിട്ടിയാൽ കട്ടിലെടുത്തിനൊന്നും നടക്കണമെന്ന്. പക്ഷേ യേശു പറഞ്ഞു. പിന്നെ കിടക്കെ കൊണ്ട് പോകുമ്പോഴാണ് വഴി നിൽക്കുന്ന ആളുകൾ ചോദിക്കുക, എന്തിനാ ഈ കിടക്കെടുത്തുകൊണ്ട് നടക്കുന്നത്? അവൻ പറയും, ഞാൻ പക്ഷവാത രോഗിയായിരുന്നു, നസ്രയനായ യേശു എന്നോട് പറഞ്ഞു കിടക്കെടുത്ത് നടക്കാൻ എനിക്ക് അത്ഭുത സൗഖ്യം കിട്ടി. അതെ, അവൻ്റെ സാക്ഷ്യം പറയാനാ പറഞ്ഞത്. നീ പോകുന്ന വഴിക്ക് ആളുകൾ ചോദിക്കും, അവിടെ കിടക്ക താത്ത വെച്ചിട്ട് അവരോട് കർത്താവ് ചെയ്ത അത്ഭുതം നീ പറയണം, സാക്ഷ്യം പറയണം, ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറച്ചു വെക്കരുത്,
ലജ്ജയുണ്ടാകരുത്, മനുഷ്യരുടെ മുമ്പിൽ പറയാൻ നാണിക്കരുത്. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ വിളിച്ചു പറയുവാൻ നമ്മൾ തയ്യാറാകണം. അവിടെ ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. എല്ലാവരും വിസ്മയിച്ചു. അന്ന് മാത്രമല്ല, ഇന്നും ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ് ക്രിസ്തു. മാരകമായ രോഗങ്ങൾക്ക് സൗഖ്യം തരുവാൻ ക്രിസ്തുവിന് കഴിയും. ചലനമറ്റ ശരീരത്തിന് പുതിയ ശക്തി തരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ഇന്നിപ്പോൾ തന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ യേശു ബലപ്പെടുത്തുന്നു, സൗഖ്യമാക്കുന്നു, ക്ഷീണങ്ങൾ മാറ്റുന്നു. എല്ലാ ക്ഷീണങ്ങളിലും എല്ലാ തകർച്ചകളിലും ഉദ്ധരിപ്പാൻ ജീവനുള്ളവനാണ് ക്രിസ്തു. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഈ കിടക്കം നിന്നെ ചുമന്ന് ഇത്രയും നാളും. നീ ആ കിടക്കയിൽ നീ ആശ്രയിക്കണ്ട, നീ കിടക്കയെ ചുമക്കാൻ പോവുക. അത്രയ്ക്ക് ആരോഗ്യവും വരവും സൗഖ്യവും കർത്താവ് നിനക്ക് തരിക. നിന്റെ ജീവിതത്തിൽ അത്ഭുതമായ രൂപാന്തരം കർത്താവ് തരിക, അത്ഭുതമായ മാറ്റം കർത്താവ് തരികയാണ്. നിന്റെ പ്രശ്നങ്ങൾ ഇന്ന് തന്നെയാണെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിപ്പാൻ യേശു ക്രിസ്തുവിൻ്റെ പക്കൽ പരിഹാരമുണ്ട്. നാലു പേർ വിശ്വാസമുള്ളവരായിരുന്നു. നാലാളുകൾ അവരുടെ വിശ്വാസം കൊണ്ടാണ് അവനെ എടുത്തുകൊണ്ട് വന്നത്. ആ നാലാളുകളുടെ വിശ്വാസം കണ്ടാണ് യേശു അവനോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞത്. നമ്മുടെ ചുറ്റും എത്രയോ പേര് സഹായത്തിനു വേണ്ടി കാത്തിരിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എത്രയോ പേര് ആരെങ്കിലും വന്ന് ഒരാശ്വാസ വാക്ക് പറയണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ദ്രുതഗതി പോവുകയാണ്. ഇല്ല, ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ നാലാൾ അവരുടെ പേരറിയാമോ? പേരറിഞ്ഞുകൂടാ. പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പോഴുടെ പേര് നമുക്കറിയാൻ പറ്റും. ആ നാല് പേര് അവർ ചെയ്തത് വലിയ ഒരു ശുശ്രൂഷയാണ്. നിങ്ങൾക്ക് തനിയെ ഒരാളെ സൗഖ്യമാക്കാൻ കഴിയില്ല, പക്ഷേ സൗഖ്യദായകനായ യേശുവിൻ്റെ അടുക്കൽ ആളിനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ അയൽമുഖത്ത് എത്ര പേരുണ്ട്? നിങ്ങളുടെ നാട്ടിൽ എത്ര പേരുണ്ട്? ഒരു സഹോദരൻ എന്നെ വിളിക്കാറുണ്ട്, എല്ലാ ഞായറാഴ്ചയും പ്രസംഗം കേട്ട് കഴിഞ്ഞ് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും വിളിക്കും. പാസ്റ്ററെ, ഞാൻ കിടക്കയിൽ കിടന്നുകൊണ്ട് ആ പ്രസംഗം കേട്ടു, വചനം കേട്ടു. നേരത്തെ വചനമെല്ലാം കുറിച്ചെടുക്കുമായിരുന്നു. വർഷങ്ങളായി പൗരുഷം തുടങ്ങിയ സമയം മുതൽ എല്ലാ ആഴ്ചയിലും പ്രസംഗം ഞാൻ എഴുതിയെടുത്ത് എൻ്റെ ഡയറികൾ നിറഞ്ഞു. ഇപ്പൊ എനിക്ക് സൗഖ്യമില്ല, എങ്കിലും പ്രസംഗം കേൾക്കും. അങ്ങനെ എത്ര പേരുണ്ട്? കർത്താവിനെ സൗഖ്യമാക്കട്ടെ, കർത്താവ് അവർക്ക് വിടുതൽ നൽകട്ടെ, ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ ചെരിയുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരിക. ചില ജീവിതങ്ങളെ കർത്താവിൻ്റെ അടുക്കൽ ചുമന്നുകൊണ്ട് എത്തിക്കുക. അതാണ് നമ്മുടെ ദൗത്യം. ആ ദൗത്യം നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗം ദൈവം ചെയ്യും. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നുകൊണ്ടുമിരിക്കുന്നു. പൂർണ്ണ സൗഖ്യം കർത്താവ് തരും, പൂർണ്ണ വിടുതൽ കർത്താവ് തരും. അവൻ്റെ പക്കൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. പുരുഷം പ്രാർത്ഥിക്കാം. സുഖസ്ഥനായ പ്രിയ പിതാവേ, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കർത്താവിലേക്ക് നടത്തുവാനും അവരുടെ ജീവിതത്തിൽ തന്നെ കർത്താവുമായിട്ട് കൂടുതൽ അടുത്തു വന്ന് അത്ഭുത ശക്തിയുടെ പ്രവാഹം ശരീരത്തിലുണ്ടാകുവാനും ഇടയാക്കണം. കരങ്ങൾ താഴ്ത്തി തരുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.